സെക്രട്ടേറിയറ്റ് ഹൗസിംഗ് സഹകരണ സംഘത്തിലെ കോടികളുടെ ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ജീവനക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചില ഉന്നതർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെന്നും സഹകരണ സംരക്ഷണ സമിതി ആരോപിക്കുന്നു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സഹകരണ സ്ഥാപനമായ സെക്രട്ടേറിയറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്രമക്കേടുകൾക്കെതിരെയാണ് ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. 1,01,00,000 രൂപയുടെ ക്രമക്കേട് നടത്തിയതിന് സൊസൈറ്റി സെക്രട്ടറി രവീന്ദ്രൻ നായർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഭവന വായ്പ നൽകാനാണ് സ്ഥാപനം രൂപീകരിച്ചത്. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നിയന്ത്രണത്തിലാണ് സംഘം. സ്ഥാപനത്തിനുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സാമ്പത്തിക ക്രമക്കേടും പുറത്തായത്. ക്രമക്കേടിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് അറിയുന്നത്. സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. വ്യാജരേഖകളുണ്ടാക്കി ജീവനക്കാരല്ലാത്തവരെയും സൊസൈറ്റി അംഗങ്ങളാക്കി തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. ഈ ഹൗസിംഗ് സംഘ ഭരണാധികാരികളും ഈ പറയുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ വകുപ്പുകളുടേതായ ഭരണ വിഭാഗം സെക്ഷനിലിരുന്ന വലിയ സാറന്മാരും കൂടെ ചേർന്ന് ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയപരമാണ്. സ്വാഭാവികമായിട്ടും വിശാലമായ വിപുലമായ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റു തരത്തിലുള്ള തുറന്ന അന്വേഷണത്തിലും മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സൊസൈറ്റിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സഹകരണ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായ ജീവനക്കാർ ഇപ്പോൾ ഒളിവിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.